മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ബുധനാഴ്ച ഉച്ചയോടെ രാഷ്ട്രപതി ഭവനിലെത്തിയ മോഡി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജി സമർപ്പിച്ചു. മോഡിയോട് അടുത്ത സത്യപ്രതിജ്ഞ വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ രാഷ്ട്രപതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം മൂന്നാം തവണയും സർക്കാർ രൂപവത്കരിക്കാനുള്ള അവസരം തന്നതിന് ജനങ്ങളോട് നന്ദി പറയുന്നുവെന്ന് മോഡി പ്രതികരിച്ചു. വാരണാസിയിലെ തന്റെ വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മോഡി നന്ദി അറിയിച്ചു. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും മൂന്നാമതും അധികാരത്തിലേറാൻ കഴിഞ്ഞത് ചരിത്രമാണെന്നും മോഡി പറഞ്ഞു. വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയാൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന നേതാവെന്ന നേട്ടത്തിലെത്തും മോദി. 2014 282 സീറ്റുകൾ തനിച്ചു നേടിയ ബി ജെ പിക്ക് 2019 ഇത് 303 ആയി ഉയർത്താനായിരുന്നു. എന്നാൽ ഇത്തവണ 240 സീറ്റുകളിൽ ബി ജെ പി ഒതുങ്ങി. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതെ വന്നതോടെ സഖ്യകക്ഷികളുടെ കനിവിലാണ് ഇത്തവണ സർക്കാർ രൂപീകരിക്കുക. തനിച്ച് 400 സീറ്റെന്ന നേട്ടത്തിലെത്തുന്ന പ്രഖ്യാപനവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് പക്ഷേ കനത്ത തിരിച്ചടിയാണ് ഉത്തരേന്ത്യ നൽകിയത്. കോട്ടകൾ പലതും കൈവിടുകയും എതിരാളികൾ ബഹുദൂരം മുന്നേറ്റം നടത്തുകയും ചെയ്തു.